ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചക്കക്കുരു യൂസ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആയിരിക്കും നമ്മൾക്കൊരു ക്യാരമൽ സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വേഗമാൻ വേണ്ടിയിട്ട് തീ ഒരിക്കലും കൂട്ടി കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര കരിഞ്ഞിട്ട് നമ്മുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് ഉരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഉരുകുന്നതിന് മുമ്പ് ഒന്നും ഇളക്കാതിരിക്കണം നല്ലത്. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര മുഴുവനായിട്ടും നമ്മൾ ഇളക്കുന്ന തവിയുടെ മേലെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ആണ് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനലാണ് കേട്ടോ. ബട്ടർ ചേർത്തുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെന്നു വെച്ചെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ അതില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ബട്ടറും കൂടി ഒന്ന് മെൽറ്റായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നത് 3 കപ്പ് പാൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം കുറച്ചൊന്ന് ഉരുക്കി വന്നപ്പോൾ ഞാൻ ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1 പാക്കറ്റ് പാൽ, അതായത് 2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാൽ നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ തന്നെ ഈ പഞ്ചസാരൊക്കെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി 1 കാൽ കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1 കപ്പ് ചക്കക്കുരു ആണ്. അതിപ്പോൾ എണ്ണത്തിൽ പറയാമെന്ന് വെച്ചാൽ ഒരു 12 എണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഈ പഞ്ചസാരയുടെ ഈ സമയത്ത് നമുക്കിവിടെ ചേർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കിത് വേറൊരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ പൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ മണം ഇങ്ങനെ അധികമായിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂട്ട് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കും ണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടിയും ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചക്കക്കുരു പേസ്റ്റ് ആക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര വേണ്ടെന്ന് വെച്ചെങ്കിൽ ഒഴിവാക്കാം, പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാമെന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ നല്ലോണം ഇളക്കണം. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളൊരു പാത്രമല്ലേ, അപ്പോൾ അതിലിട്ടിട്ട് ഇളക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിത് കൊണ്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിലിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് കട്ടകളൊക്കെ വിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ഈ സമയത്ത് ഒരു അബദ്ധം പറ്റി, ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് കട്ടയല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി മാത്രമാണ് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. കൈ എടുക്കാതെ തന്നെ ഇളക്കിയെടുത്തിട്ട്
ചെറിയൊരു പരിഭാഗം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഞാൻ കുറച്ച് ബട്ടർ വെച്ചിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് ആയാലും മതി കേട്ടോ. അതിനുശേഷം കുറച്ച് വേവിച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടക്കം ഒന്ന് കടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് പകർന്നു കൊടുക്കാം. അതിനുശേഷം ഞാൻ മുകളിലും കുറച്ച് ചക്കക്കുരു വേവിച്ചതിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെച്ച് ചേർത്ത് കൊടുക്കാം. അതെല്ലാം എന്നുവെച്ച് നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരു കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം കൂളായിട്ട് നല്ല തണുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ സെറ്റാക്കിയിട്ട് 3/4 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴത്താണ് വെക്കുന്നത് എന്നുണ്ടെച്ചെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചോ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്തിരി ക്ലിയർ കുറവായിട്ട് തോന്നുന്നത്. ഇതൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് കൺസിസ്റ്റൻസി ഇത്തിരി ലൂസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടും അതിൽ ഒഴിച്ചോ കേട്ടോ. അപ്പോൾ ഇതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരാൾ പോലും പറയില്ല ഇത് ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത്രയും ടേസ്റ്റാണ്. കിഡ്ഡാണ് കേട്ടോ, കിഡിലോസ്കിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ചക്കയുടെ സീസണല്ലേ, എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടാവൂലേ. അപ്പോൾ ചക്കക്കുരു എന്തായാലും നമ്മൾ കളയും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ് ഇട്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കാർക്കേലൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂട്ടും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടണൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരു കിഡിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.